നമസ്കാരം. ഇന്ത്യയും ശ്രീലങ്കയും കടലിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന മൺപാലം രാമസേതു പാലം മനുഷ്യൻ നിർമ്മിച്ചതാണെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിയ ഗവേഷണങ്ങളിൽ പറയുന്നുണ്ട്. രാമസേതു സ്വാഭാവികമായി രൂപപ്പെട്ടതല്ലെന്നും മനുഷ്യർ നിർമ്മിച്ചതാണെന്നുമാണ് പറയപ്പെടുന്നത്. 7000 വർഷം പഴക്കമുള്ള ഈ പാലത്തിൻ്റെ വിശേഷങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ആഡംസ് ബ്രിഡ്ജ് എന്നും ഇന്ത്യക്കുള്ളിൽ രാമസേതു എന്നും അറിയപ്പെടുന്നു ഈ പാലം. ഒരുപക്ഷെ രാമസേതു എന്ന പേരായിരിക്കും നമുക്ക് കൂടുതൽ പരിചയം. കടലിനുള്ളിലെ അമിത ജലപ്രവാഹത്തിൽ പവിഴപ്പുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട തിട്ടയാണിതെന്ന് ശാസ്ത്രം പറയുമ്പോഴും തർക്കങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. മതങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് വരെ വഴിവെക്കുന്ന രാമസേതു അഥവാ ആഡംസ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ നിരവധിയാണ്. രാമസേതുവിനെക്കുറിച്ച് ആദ്യമായി പറയുന്നത് രാമായണത്തിലാണ്. സീതയെ രാവണനിൽ നിന്നും വീണ്ടെടുക്കാൻ രാമൻ ഹനുമാന്റെ നേതൃത്വത്തിൽ ശ്രീലങ്കയിലേക്ക് കെട്ടിയ പാലമാണിതെന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഇതുവഴിയാണ് രാമനും സംഘവും ലങ്കയിലെത്തിയതും രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കുകയും ചെയ്തത്. വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് രാമസേതു അഥവാ ആഡംസ് ബ്രിഡ്ജ്. 1804 ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ രേഖകളിൽ ഈ പാലം അറിയപ്പെടുന്നത് ആഡംസ് ബ്രിഡ്ജ് എന്നാണ്. ഭൂമിയിൽ വീണ ആദം ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാൻ ഈ പാലം ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ഇതിനെ സാധൂകരിക്കാനായി ശ്രീലങ്കയിൽ ആഡംസ് പീക്കും ഉണ്ടത്രേ. ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 30 കിലോമീറ്റർ നീളത്തിലാണ് ഈ പാലമുള്ളത്. പണ്ട് കാലത്ത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാലമായി ഇതിനെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1840 കൊടുങ്കാറ്റിന് മുൻപ് വരെ ഇത് കടലിനു മുകളിൽ കാണാമായിരുന്നു. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ പാക് കടലിടുക്കിൽ കപ്പൽ കനാൽ നിർമ്മിക്കുവാനുള്ള പദ്ധതിയാണ് സേതു സമുദ്രം പദ്ധതി. ഇന്ത്യൻ ഉപദ്വീപിനെ ചുറ്റിയുള്ള ജലപാത കൂടുതൽ സുഗമമാക്കുന്ന ഈ പദ്ധതി നിലവിൽ വന്നാൽ ഇപ്പോൾ ശ്രീലങ്കയെ ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്ന കപ്പലുകൾക്ക് 650 കിലോമീറ്ററോളം ദൂരവും 30 മണിക്കൂറോളം സമയവും ലാഭിക്കാൻ കഴിയും. ആഡംസ് ബ്രിഡ്ജിലും പാക് കടലിടുക്കുമായി നിർമ്മിക്കപ്പെടുന്ന 2 കനാലുകൾ സേതു സമുദ്രം പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ചാനലിൽ വന്ന ചർച്ചയിൽ രാമസേതു മനുഷ്യനിർമ്മിതമാണെന്നാണ് അവർ അവകാശപ്പെട്ടത്. ചുണ്ണാമ്പ് കല്ലുകളാലും പവിഴപ്പുറ്റുകളാലും നിറഞ്ഞിരിക്കുന്ന ഈ പാലം മനുഷ്യർ തന്നെ നിർമ്മിച്ചതാണ്. ചാനലിൻ്റെ വിശദീകരണങ്ങൾ അനുസരിച്ച് ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണിത്. പാലം ഉണ്ടായതിനു ശേഷമാണ് പവിഴപ്പുറ്റുകളും മൺകൂനകളും അതിൻ്റെ വശങ്ങളിൽ കാണപ്പെടാൻ തുടങ്ങിയത്. ഇതിന് ഏകദേശം 4000 വർഷം പഴക്കമാണുള്ളതെന്നാണ് പറയപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.